الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും നമ്മുടെ കഴിവിന്റെ പരമാവധി പാലിച്ചും പുലർത്തിയും മുറുകെ പിടിച്ചും ഇരുലോകത്തും അള്ളാഹുവിന്റെ തൃപ്തിക്കും അനുഗ്രഹത്തിനും അർഹരാവുന്ന വിധം സൂക്ഷ്മതയുള്ള, ഭക്തിയുള്ള, തഖ്വയുള്ള അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. ചരിത്രത്തിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തന്നെയും കാണുകയോ പരിചയപ്പെടുകയോ ചെയ്യാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ലോകാവസാനത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞിട്ടുള്ള ചെറുതും വലുതുമായ കാര്യങ്ങൾ ഓരോന്നോരോന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ഖുതുബകളിൽ സൂചിപ്പിച്ചതുപോലെ തഖാറബു സമാൻ, കാലഘട്ടം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോവുക എന്നതാണ്. രണ്ടാമത്തേത് അപകട മരണങ്ങൾ വർദ്ധിക്കുക എന്നതാണ്. സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാനത് പ്രത്യേകിച്ച് പ്രസംഗിച്ച് പഠിപ്പിക്കേണ്ടതില്ല. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ, വിലാപത്തിന്റെയും കരച്ചിലിന്റെയും വേർപാടിന്റെയും വേദികളായി മാറുന്ന അത്ഭുതകരവും അത്യത്ഭുതകരവുമായ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നജ്മിൽ മനുഷ്യരോട് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കൺമുമ്പിൽ കാണുകയാണ്. അവനാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, അവനാണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്. ചിരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുക, ആളുകൾ കരഞ്ഞു പിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് കൊലപാതകങ്ങളും അക്രമങ്ങളും വർദ്ധിക്കുക എന്നതാണ്. അതിനും നമ്മുടെ മുമ്പിൽ ധാരാളം തെളിവുകളുണ്ട്. മറ്റൊന്ന് യുവാക്കളുടെ പൊടുന്നനെയുള്ള മരണമാണ്.
പെരുന്നാളിന് ശേഷമുള്ള ഓരോ ദിവസവും ഇത്തരം അപകടങ്ങളുടെ, മരണങ്ങളുടെ, കൊലപാതകത്തിന്റെ കഥകളാണ് സോഷ്യൽ മീഡിയ നമുക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. 1400 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു അടയാളവും പ്രത്യക്ഷപ്പെടാത്ത സന്ദർഭത്തിൽ പോലും സ്വഹാബികൾ പരലോക രക്ഷയെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചിട്ടുണ്ട്, മൻ നജാത്തു, എന്താണ് രക്ഷാമാർഗം? ആ രക്ഷാമാർഗം ചോദിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം ഒരു അടയാളങ്ങളും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ലോകാവസാനത്തിന്റെ ഒന്നാമത്തെ അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രവാചകന്റെ വഫാത്താണ്. പ്രവാചക വഫാത്തിന് മുമ്പേ സഹാബികൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് രക്ഷാമാർഗം എന്ന്. എങ്കിൽ അതവരെക്കാൾ ഒരുപാട് കുതിരശക്തിയിൽ ചോദിക്കേണ്ട സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഉഖബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹുവാണ് ചരിത്രത്തിൽ ആദ്യമായി ചോദിച്ചത് പ്രവാചകനോട്, പ്രവാചകനെ എന്താണ് രക്ഷാമാർഗം? പരലോകത്ത് രക്ഷപ്പെടാൻ ഞങ്ങൾ എങ്ങനെയാണ് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്? വിശ്വാസി ഉറക്കെ ചിന്തിക്കേണ്ട സന്ദർഭമാണ്. ബൈക്കുമായി പുറത്തു പോയ നമ്മുടെ മകനോ ഭർത്താവോ രക്ഷിതാവോ അതേപോലെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാത്ത വിധം വാഹനാപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉഖബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് പ്രവാചകരെ രക്ഷപ്പെടാൻ ചെയ്യേണ്ടത്? ഒരുപാട് സഹാബികൾ ചോദിച്ചിട്ടുണ്ട്, പല തരത്തിലുള്ള മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ഉഖബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നിന്റെ അധികാര പരിധിയിൽ പിടിച്ചു നിർത്താൻ നിനക്ക് സാധിക്കണം. നാവ് എന്നത് മനുഷ്യ ശരീരത്തിന് അത്യത്ഭുതകരവും അപകടകരവുമായ ഒരു അവയവമാണ്. എല്ലാ ദിവസവും രാവിലെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ നാവിനോട് പറയുമത്രേ, നീ നിന്നെ സൂക്ഷിക്കണം, നീ കാരണം ഞങ്ങൾ നരകത്തിൽ പോവാൻ സാധ്യതയുണ്ട് എന്ന്. നമ്മുടെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലെ നാവിനോട് പറയുന്ന വാക്കുകളാണ്. ഇന്ന് അതിന് യാതൊരു പരിധിയുമില്ല, ആരോടും എന്തും സംസാരിക്കാം. ഒരു നാട്ടിൽ പണ്ടൊക്കെ ഒരു വിഷയമുണ്ടെങ്കിൽ ചെന്ന് പറയാൻ ഒരു കാരണവരുണ്ടായിരുന്നു, ഇന്നതില്ലല്ലോ. വീട്ടിൽ മാതാപിതാക്കൾ മക്കളെ ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ്. ഭാര്യ കുടുംബത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം പറഞ്ഞത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. പെൺ ഭരണം വന്നു നമ്മുടെ നാട്ടിൽ. റേഷൻ കാർഡിൽ പോലും നമ്മളെ പേര് പോയല്ലോ, നമ്മളെ ഫോട്ടോ പോയില്ലേ? പെണ്ണുങ്ങൾ വന്നു, സ്ത്രീകൾ വന്നു. കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, മഹലിന്റെ താളം തെറ്റുകയാണ്. ഒരു വിവാഹം നടന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു നാട്ടിൽ ചെന്ന് ആരോടാ പറയാം? ആർക്കും ആരോടും മര്യാദയില്ല, അതപില്ല, ബഹുമാനമില്ല, ഒന്നുമില്ല. ആർക്കും ആരും പേടിയില്ല, ആരോടും എന്തും പറയാം. നാവിനെ വരുതിയിൽ നിർത്താൻ സാധിക്കുന്നില്ല. നിന്റെ വീട് നിനക്ക് വിശാലതയുള്ളതായിട്ട് നിനക്ക് അനുഭവപ്പെടണം. നമുക്ക് ഏറ്റവും ഇടുക്കം തോന്നുന്നത് വീട്ടിൽ നിൽക്കുമ്പോഴാണോ അങ്ങാടി നിൽക്കുമ്പോഴാണോ? വീട്ടിൽ നിൽക്കുമ്പോഴാണ്. എന്താ വീടിന്റെ ഇടുക്കം? അതിന്റെ സ്ക്വയർ ഫീറ്റ് അല്ല, അവിടെ ജീവിക്കുന്ന ആളുകളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു രക്ഷിതാവിന്, ഒരു മകന് അല്ലെ മകൾക്ക്, മക്കൾക്ക് അവരുടെ വീട് വിശാലതയുള്ളതായിട്ട് അനുഭവപ്പെടണം. അങ്ങനത്തെ വീടുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. വീടിന്റെ വിശാലത എന്ന സ്ക്വയർ ഫീറ്റ് അല്ല, ഞാൻ പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കളയിൽ വന്നപ്പോ 9 വയസ്സാണ് ആയിഷ റളിയല്ലാഹുന്റെ പ്രായം, അത്രയും ചെറിയ കുട്ടിയാണ്. അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പൊടിങ്ങനെ കുഴച്ചോണ്ട് നിൽക്കുക. അപ്പൊ കുഴച്ചോണ്ട് നിൽക്കുമ്പം ഒറ്റക്കിങ്ങനെ നിന്ന് ഒരു ചെറിയ തളർച്ച തോന്നി, ഒന്നിങ്ങനെ കണ്ണു ചിമ്മി, ഒന്ന് ഒരു ആലസ്യം, ഒരു അലസത. അപ്പൊ കൈ ഇങ്ങനെ പൊടിയിൽ വെച്ചിങ്ങനെ മയങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൈ അവരറിയാതെ മെല്ലെ പൊടിയിൽ നിന്നെടുത്ത് പുറത്തു വെച്ചു. എന്നിട്ട് ആ പൊടി നന്നായി കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി ചുട്ടവിടെ വെച്ചിട്ട് അവിടുന്ന് പോയി. ഏതാനും മിനിറ്റ് കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുന്ന ആയിഷ റളിയല്ലാഹുവിനെ കാണുന്നത് താൻ കുഴച്ചു വെച്ച അല്ലെ കുഴക്കാൻ ആരംഭിച്ച പൊടി ചപ്പാത്തിയായി നിൽക്കുന്നതാണ്. ഇതാണ് വീടിന്റെ വിശാലത.
മഹല്ലിനെയും കുടുംബക്കാരെയും രക്ഷിതാക്കളെയും മറികടന്ന് കണ്ടക്ടർമാരുടെ കൂടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കൂടെ നമ്മളെ മക്കൾ പോകുന്നു. എന്താ വിഷയം? വീട് വിശാലതല്ല, വിശാലല്ല എന്ന റൂമില്ല എന്നല്ല, മോൾക്കൊക്കെ കേറി പോയ കാലം മറന്നിണ്ടാവും, വീടിന്റെ അവസ്ഥയിലേക്ക് കേറിപ്പോയ കാലം മറന്നിട്ടുണ്ടാവും. അവിടെ ഒന്ന് രണ്ട് റൂം ആള് താമസമില്ലാതെ കിടക്കുന്നു, പക്ഷെ ആ വീട് ഇടുങ്ങിയതായി നമ്മുടെ മക്കൾക്ക് അനുഭവപ്പെടുന്നു. മക്കൾ പരബന്ധം തേടിപ്പോകുന്നു, വീട് ഇടുങ്ങിയതായി ഭാര്യമാർക്ക് അനുഭവപ്പെടുന്നു, അവർ പരപുരുഷ ബന്ധം തേടിപ്പോകുന്നു. വീട് ഇടുങ്ങിയതായി ഭർത്താക്കന്മാർക്ക് അവകാശം അനുഭവപ്പെടുന്നു, അവർ പരസ്ത്രീ ബന്ധത്തിലേക്ക് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കാലത്തിലാണ് വല്യസ്രക്ക ബൈതക്, നിന്റെ വീട് നിനക്ക് വിശാലതകളായിട്ട് അനുഭവപ്പെടണമെന്ന് സഹാബികൾ ഉപദേശിച്ചത്. മൂന്നാമത്തെ എന്താ അറിയോ? നീ നിന്റെ പാപം ഓർത്ത് കരയണം, നിന്റെ പാപം നിന്നെ കരയിപ്പിക്കണം. ഒറ്റക്കിരുന്ന് അവനവന്റെ പാപം ഓർത്ത് കരയുന്ന മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തത് ലാ യരിജന്നാറു മൻ ബകാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന കണ്ണും അല്ലെങ്കിൽ ആ കണ്ണുനീർ വീണ മുഖവും നരകവും തമ്മിൽ ഒരിക്കലും യോജിക്കുകയില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് വിശ്വാസികളായ നമ്മൾ വിശ്വാസകരമായി ഏറ്റവും ഉയർന്നു ചിന്തിക്കുകയും അവനവന്റെ പരലോകത്തെ വിജയപ്പറ്റി ആഴത്തിൽ ആലോചിക്കുകയും അതിന് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ മുന്തിയ പരിഗണന കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദൗസ് ഗോത്രത്തിലെ ഒരു മെമ്പറാണ്. ദൗസ് ഗോത്രം എന്നതൊരു ഗോത്രത്തിന്റെ പേരാണ്. 30 ആളുകൾ ദൗസ് ഗോത്രത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് മുസ്ലിമായി. ആ മുസ്ലിമായ 30 ആളുകളിൽ ഒരാളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പൂച്ചക്കുട്ടികളോടുള്ള സ്നേഹം കണ്ടപ്പോ പ്രവാചകൻ വിളിച്ച ഓമന പേരാണ് അബൂ ഹുറൈറ. ഹുറൈറ എന്ന് പറഞ്ഞാൽ ചെറിയ പൂച്ചക്കുട്ടി. എന്താണ് ഈ സുഹാബിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് 5000-ലധികം പ്രവാചക വചനങ്ങൾ നേർക്കുനേരെ കേട്ട് അത് ഹൃദ്യസ്ഥമാക്കി അത് പരമാവധി ജീവിതത്തിൽ പകർത്തി മുസ്ലിം ഉമ്മത്തിന് എത്തിച്ചു കൊടുത്ത ഇസ്ലാമിലെ ഏറ്റവും വലിയ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മൾ നമസ്കരിക്കുമ്പോഴും നോമ്പനുഷ്ഠിക്കുമ്പോഴും ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും അതിന്റെ എല്ലാം പ്രതിഫലം ഈ മനുഷ്യന്റെ ഖബറിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കും. കാരണം തൽസംബന്ധമായ ഹദീസുകളിൽ ഭൂരിഭാഗവും നമുക്ക് പറഞ്ഞു തരുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം ഇരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയോട് ചോദിച്ചു, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം, അത് ശ്രദ്ധിച്ച് കേൾക്കുവാനും അത് മനഃപ്പാഠമാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് തയ്യാറുള്ളത്? എല്ലാവരും അതിന് തയ്യാറാവും എന്ന് നമുക്കറിയാം. എന്നാൽ അബൂ ഹുറൈറ അല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റെഡിയാണ്, കേൾക്കാൻ റെഡി, മനസ്സിൽ ഹൃദ്യസ്ഥമാക്കിക്കോളാം, എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ജീവിതത്തിൽ പകർത്താം, അത് മുസ്ലിം ഉമ്മത്തിൽ എത്തിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ ഒരു മുസ്ലിമിന്റെ ജീവിതം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇസ്ലാമിക നിയമങ്ങൾക്കനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോവാൻ അവനെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിലൂടെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇത്തഖി മഹാരിമ തഖുന്ന അബുദന്നാസ്, നീ നിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളിൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വളരെ സൂക്ഷിക്കണം. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിരന്തരമായി നീ പരിശ്രമിക്കുന്നുവെങ്കിൽ തഖുൻ അബുദന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളായി നിനക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. ഹറാമിൽ നിന്ന് ഒഴിവായി നിൽക്കൽ എങ്ങനെ ഇബാദത്താവുക?
അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്ത ആളായി മാറുന്നത് എങ്ങനെ? സഹോദരങ്ങളെ, ഏതൊരു ഇബാദത്തിനും ഒരു സമയപരിധിയുണ്ട്. നമസ്കാരം 5-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. നോമ്പ് 29 അല്ലെങ്കിൽ 30, അതിനപ്പുറം ഉണ്ടാവില്ല. ഹജ്ജ്, ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലുള്ള ചില പ്രത്യേക ഇബാദത്തുകളാണ്. സകാത്ത് കൊടുത്താൽ കഴിഞ്ഞു. ഖുർആൻ ഓതിയാൽ, കൂട്ടി വച്ചാൽ അത് കഴിഞ്ഞു. എല്ലാ ഇബാദത്തിനും ഒരു സമയപരിധിയുണ്ട്. എന്നാൽ അള്ളാഹു വിരോധിച്ച സംഗതികളെ സൂക്ഷിക്കുക എന്നതിന് സമയപരിധിയില്ല. എപ്പോഴും ശ്രദ്ധിക്കണം. അത് വാക്കിൽ ശ്രദ്ധിക്കണം, അത് നോട്ടത്തിൽ ശ്രദ്ധിക്കണം, അത് സംസാരത്തിൽ ശ്രദ്ധിക്കണം, അത് സമീപനത്തിൽ ശ്രദ്ധിക്കണം, അത് സ്വഭാവത്തിൽ ശ്രദ്ധിക്കണം, അത് പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കണം, അത് ഇടപെടലുകളിൽ ശ്രദ്ധിക്കണം, ഇടപാടുകളിൽ സൂക്ഷിക്കണം, എല്ലാ മേഖലയും. അപ്പൊ ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ? ഏറ്റവും വലിയ ഇബാദത്ത് അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. അതിന് സമയപരിധിയില്ല. അതിനുള്ള മാനസികമായ ഈമാനികമായ കെൽപ്പ് കിട്ടാനാണ് സത്യത്തിൽ മുഴുവൻ ഇബാദത്ത്. എല്ലാ ഇബാദത്തും തഖ്വ ഉണ്ടാവാനാണല്ലോ അല്ലെ? നോമ്പത്തിന ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ എന്താ? തഖ്വ നമ്മൾ അല്ലാഹ് കൽപ്പിച്ച കാര്യം അവനവനെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നിർവഹിക്കുക, അല്ലാഹ് വിരോധിച്ചതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുക, അതാണ് തഖ്വ. അതുണ്ടാവാനാണ് നമസ്കാരം, അതുണ്ടാവാനാണ് നോമ്പ്, അതുണ്ടാവാനാണ് സകലമാന ഇബാദത്തുകളും. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ 250 സംഗതികൾ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. 250 സ്വഭാവ ഗുണങ്ങൾ, പ്രവർത്തനങ്ങൾ പരിശുദ്ധ ഖുർആൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും താഴെയുള്ളത് കളവ് പറയുക എന്നതാണ്. അവിടുന്ന് തുടങ്ങുന്നത് ആ 250 ദുസ്വഭാവങ്ങളെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിൽക്കണം. നിർത്തണമെങ്കിൽ സജീവമായ ഒരു ശ്രദ്ധ ആ വിഷയത്തിൽ നമ്മൾ ഉണ്ടാവേണ്ടതുണ്ട്. അതേതൊക്കെയാണെന്ന് പഠിക്കണം. വളരെ കൃത്യമായ അറിവ് നമുക്കുണ്ടാവണം. നമുക്കറിയാം, സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നൊരു ദിവസം 17 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോ സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് മാത്രമല്ല, ഏതല്ല എന്നും അള്ളാഹുനോട് നമ്മൾ പറയുന്നുണ്ട്. ഏതാ? വൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലി. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം വെച്ച് നിർത്തുകയല്ല, സിറാത്തുൽ മുസ്തഖീം അല്ലാത്തത് ഏതാണ് എന്ന് അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ എന്ന് തേടുന്നുണ്ട്. അതിനർത്ഥം എന്താ? നന്മയും തിന്മയും, ശരിയും തെറ്റും വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഏറ്റവും ഗൗരവമുള്ളത്, ഏറ്റവും പ്രയാസമുള്ളത് അല്ലാഹ് കൽപ്പിച്ചത് ചെയ്യാനാണോ അല്ലാഹ് വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കാനാണോ? മനുഷ്യ സമൂഹം അവരുടെ ചരിത്രം ആരംഭിക്കുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിലാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പരാജയപ്പെട്ടത്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് കാലടറി പോയത്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ പോയത് അല്ലാഹ് കൽപ്പിച്ചത് ചെയ്യുന്ന വിഷയത്തിലാണോ അല്ലാഹ് വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷയത്തിലാണോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖുൽനായ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക, ഒന്നാമത്തെ കൽപ്പന. രണ്ട്, വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅതുമ. സ്വർഗം എന്നത് വിലക്കുകളില്ലാത്ത ലോകമാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. രണ്ടാമത്തെ കൽപ്പന. മൂന്നാമത്തെ കൽപ്പന, വലാ തഖ്റബ ഹാദിഹി ശജറ. ഈ മരം കൊള്ള, ഒറ്റ മരം, സ്വർഗമെന്ന അറ്റം കാണാത്ത ലോകത്ത്, അതിരുകളില്ലാത്ത ലോകത്ത്, ഇഷ്ടം പോലെ വിഭവങ്ങളുള്ള ലോകത്ത് അല്ല വിലയ്ക്ക് ഒറ്റ മരം. ആ മരത്തിൽ വന്ന് കനി പറിച്ച് ഭക്ഷിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, എവിടെ പരാജയപ്പെട്ടത്? അല്ല വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചില്ല. ഇബ്ലീസ് അവിടെ പിഴപ്പിച്ചു.
അള്ളാഹുവിന്റെ ആ കൽപ്പന പാലിച്ച് ജീവിക്കുന്നതിൽ നിന്ന് ഇബ്ലീസ് തടസ്സം സൃഷ്ടിച്ചു, അവരെ തെറ്റിച്ചു കളഞ്ഞു. അപ്പോ മനുഷ്യ കുലത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സ്ഖലിതമുണ്ടാകുന്നത്, ആദ്യത്തെ അബദ്ധം സംഭവിക്കുന്നത് അല്ല കൽപ്പിച്ചത് നിർവഹിക്കുന്ന വിഷയത്തിലല്ല, മറിച്ച് അല്ല വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷയത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ, നമുക്ക് നമസ്കരിക്കാൻ വല്ല മടിയുണ്ടോ? ഒരു മടിയില്ല. പ്രയാസമുണ്ടോ? ഇല്ല. നോമ്പ് നോൽക്കാണ്ടോ? ഇല്ല. എന്നാ നമ്മൾ ശീലിച്ച ചില ഹറാമുകള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? അതാണ് നിർബന്ധ ബാധ്യത നിർവഹിക്കുന്നതിനേക്കാൾ കഠിനം അല്ല വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുക എന്നതിനാണ്. അതുകൊണ്ടാണ് ഇത്തഖി മഹാരിമ, അല്ല വിരോധിച്ചത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അപ്പൊ ഞാൻ ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? എന്നോട്. എന്റെ ഏത് ഭാഗത്തോട്? എന്റെ മനസ്സാക്ഷിയോട്. അതുകൊണ്ട് ഏറ്റവും വലിയ യുദ്ധം ഏതാ? ഏറ്റവും വലിയ യുദ്ധം അൽ മുജാഹിദു മൻ ജാഹദ നഫ്സ, സ്വന്തം മനസ്സിന്റെ മോശമായ വികാര വിചാരങ്ങളോട് ഒരു വിശ്വാസി നടത്തുന്ന ആന്തരികമായ ആത്മീയമായ യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം. ആ യുദ്ധം ചെയ്യുന്നവനാണ് മുജാഹിദ്, അല്ലാതെ ഏതെങ്കിലും ഓഫീസ് മെമ്പർഷിപ്പ് എടുത്ത ആളുകളല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി നമ്മൾ. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ആ മുജാഹിദ്, എന്ത് മുജാഹിദ്, ഓരെന്താ മുജാഹിദ് മനസ്സിലാക്കി അറിയോ? ആ ഏതോ ഒരു മുജാഹിദിന്റെ ഓഫീസിന്റെ മെമ്പർഷിപ്പ് എടുത്ത് നടക്കുന്ന ആളെന്നാണ്. അങ്ങനെ മുജാഹിദാന്ന് ഉറാൻ പറഞ്ഞിരുന്നോ? അൽ മുജാഹിദു മൻ ജാഹദ നഫ്സ, ഒരു പെണ്ണ് എതിരെ വരുന്നു, സ്വാഭാവികമായി അവൾ പൂർണമായ വസ്ത്രം ധരിച്ചവനല്ല, അവൾ കോസ്മെറ്റിക് ഉപയോഗിച്ചിട്ടുണ്ട്, സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് ഈമാനുള്ളവരുടെയും കണ്ണ് തെറ്റിപ്പോകും. ആ കണ്ണിനെ തെറ്റാതെ നിർത്താൻ ഞാൻ എന്റെ മനസ്സിനോട് കാണിക്കുന്ന യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം. ഭാര്യ എന്നോട് മോശമായി പെരുമാറുന്നു, എന്നോട് കയർത്ത് സംസാരിക്കുന്നു, എനിക്കിഷ്ടമില്ലാത്തത് സംസാരിക്കുന്നു. ഞാൻ എന്നെ പിടിച്ചു നിർത്താൻ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ യുദ്ധം. അയൽവാസി, യാത്രയിൽ സഹയാത്രികർ, മറ്റുള്ള ആളുകൾ പല രംഗത്തും നമ്മോട് മോശമായി പെരുമാറും. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് പലതും പറയാൻ തോന്നിപ്പിക്കും, പല നിലക്ക് പെരുമാറാനുള്ള പ്രചോദനമുണ്ടാകും. അടക്കി നിർത്തുക. അൽ മുജാഹിദു മൻ ജാഹദ നഫ്സ, ഗുസ്തിയിൽ തന്റെ കൂട്ടുകാരനെ ഇടിക്കൂട്ടിൽ ഇടിച്ച് തമർത്തുന്നവനല്ല ശക്തൻ. എന്നാൽ ആരാ ശക്തൻ? അല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പം അവനവന്റെ മനസ്സിനെ അടക്കി പിടിച്ചു നിർത്തുന്നവനാരോ അവനാണ് ശക്തൻ. അതാണ് യുദ്ധം. അവിടെയാ നമ്മൾ പരാജയപ്പെടുന്നത്. ഒറ്റക്കാണ്, ആരുമില്ല. തുടങ്ങി നമ്മളെ മനസ്സ് തെറ്റിലേക്ക് ചായാൻ തുടങ്ങി. റമദാൻ കഴിഞ്ഞു, എന്തോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ മാതിരി, എവിടെയൊക്കെ ചിലക്ക ഒരു കെട്ടഴിച്ചു വിട്ട മാതിരി അല്ലേ? നിർത്താൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. പുകവലി റമദാനിൽ നിർത്തി, റമദാൻ കഴിഞ്ഞപ്പോ തുടങ്ങി. എവിടെ പരാജയപ്പെട്ടത്? സ്വന്തത്തോടുള്ള യുദ്ധത്തിൽ. ഖുർആനോതാപ്പോ നമുക്ക് സമയമല്ല. ജമാഅത്തുസ്കാരെന്നോ പോയി, എന്നോ പോയി. കണ്ണിനെയും മനസ്സിനെയും നിയന്ത്രിച്ച നിയന്ത്രണം എന്നോ നഷ്ടപ്പെട്ടു. എവിടെയാ പരാജയപ്പെട്ടത്? അല്ല വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആ യുദ്ധത്തിലാണ് നമ്മൾ വിജയിക്കേണ്ടത്. അല്ലാഹുക്കത പരിശോധിക്കാനുള്ളത്. ബനീ ഇസ്രായേൽ സമൂഹത്തിന് താലൂത്ത് എന്നൊരു രാജാവിനെ അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തു. ജാലൂത്തിനോട് യുദ്ധം ചെയ്യാൻ, ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല, സൂറ ബഖറ 249 ആയത്ത് വീട്ടിൽ പോയി പരിശോധിക്കുക. താലൂത്ത് എന്ന രാജാവിന്റെ കീഴിൽ ബനീ ഇസ്രായേൽക്കാരോട് ജാലൂത്തിനെയും സൈന്യത്തെയും നേരിടാൻ അള്ളാന്റെ കൽപ്പനയുണ്ടായി. അങ്ങനെ ജാലൂത്തിനെ നേരിടാൻ വേണ്ടി പോകുമ്പോ അള്ള അവരോട് പറഞ്ഞതാ, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരി, ഒരു പുഴ കടന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ. യാത്രയിൽ ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടാവും. ഈ പുഴയിൽ നിന്ന് ആരും വെള്ളം കുടിക്കാൻ പാടില്ല.
വിലക്ക. വെള്ളം കുടിക്കാൻ പാടില്ല, കുടിക്കുകയാണെ തന്നെ ഒരു മുറുക്കൊക്കെ കുടിക്ക, അതിനപ്പുറം കുടിക്കരുത്, ഒരു വിലക്ക്. താലൂത്ത് എന്ന രാജാവിന്റെ കീഴിൽ ജാലൂത്തിന് നേരിടാൻ പോയ ബനീസ്രായേൽക്കാരിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും വെള്ളം കെട്ട് കണ്ടപ്പോഴേ പിന്നെ ഈ വിലക്കൊന്നും ഓർമ്മ ഉണ്ടായില്ല. അള്ളാഹുവിന് നമ്മിൽ പരീക്ഷിക്കാനുള്ളത് അല്ല വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ കാണിക്കുന്ന ജാഗ്രത എത്രയാണ് എന്നാണ്. അതും ജനങ്ങളെ പേടിച്ചിട്ടല്ല, സമൂഹത്തെ പേടിച്ചിട്ടല്ല, പടച്ചോനെ പേടിച്ചിട്ടും സ്നേഹിച്ചിട്ടും അല്ല വിരോധിച്ചതിൽ നിന്ന് എത്രത്തോളം നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുന്നു എന്നതാണ് അല്ലാഹ്ക്ക് പരിശോധിക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ സദസ്സിൽ പങ്കെടുക്കാനുണ്ടായിരുന്ന അൻസാരിയായ മദീനക്കാരനായ സഹാബി ആ സദസ്സിൽ വന്നു. അദ്ദേഹത്തിന്റെ കൈമല് ഒരു സ്വർണ മോതിരം. സ്വർണം മുസ്ലിം പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്, പട്ട് മുസ്ലിങ്ങളിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്. ഈ വിവരം ഒരു പക്ഷേ ആ സഹാബിക്ക് കിട്ടിയിട്ടുണ്ടാവൂല. അദ്ദേഹം ഒരു സ്വർണ മോതിരം ധരിച്ച് പള്ളിയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് കൈ നീട്ടാൻ ആവശ്യപ്പെടുന്നു. കൈമന്ന് ആ മോതിരം ഊരി പള്ളിയുടെ പിന്നിലേക്ക് എറിയുന്നു. അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസമായിപ്പോയി. അള്ളാഹു റസൂലിന് ഇഷ്ടമല്ലാത്ത ഒരു സംഗതി ഞാൻ ചെയ്തു എന്ന് മാത്രമല്ല, അത് പ്രവാചകൻ കാണും ചെയ്തല്ലോ, എല്ലാരും കണ്ടല്ലോ, ഒരു ഞാനൊരു മോശക്കാരനായിപ്പോയി എന്ന ഒരു ചിന്തയിൽ അദ്ദേഹം ഒരു പള്ളിന്റെ ഒരു മൂലക്കൽ ഇരുന്നിട്ട് ക്ലാസ്സൊക്കെ കേട്ടു. ക്ലാസ് കഴിഞ്ഞ ഉടനെ എല്ലാരും ഇറങ്ങുന്നതിന്റെ മുമ്പ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടുകയാണ്. അപ്പൊ കൂട്ടുകാര് വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, സ്വർണം മുസ്ലിം പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് എന്ന് എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് എറിഞ്ഞത്. വളരെ ഗൗരവമുള്ളതാന്ന് മനസ്സിലാക്കാനാ, അല്ലാതെ താങ്കളോട് ദേഷ്യം പിടിച്ചിട്ടല്ല. ഉണ്ടാ മോതിരം എടുത്തോടി, നിങ്ങൾക്ക് ഭാര്യക്ക് കൊടുക്കാലോ, അല്ലെ മക്കൾക്ക് കൊടുക്കാലോ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ, അല്ലെ വിറ്റ് പൈസ ആക്കാലോ, അത് നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല എറിഞ്ഞത്. മറ്റുള്ള ആളുകൾക്ക് പുരുഷന്മാർ സ്വർണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് മോതിരം ഒഴിവാക്കണ്ട, എടുത്തോളാൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അല്ല വിരോധിച്ച എല്ലാത്തിനോടും, അതിന്നതെന്നില്ല, അത് സമ്പാദനമാവാം, വിനിമയമാവാം, പെരുമാറ്റമാവാം, സ്വഭാവമാവാം, ഏത് വിഷയത്തിലാണെങ്കിലും, ഡ്രസ്സിങ്ങിലാവാം, വിവാഹത്തിന്റെ ചടങ്ങിലാവാം, എല്ലാത്തിലും അല്ല വിരോധിച്ച സംഗതികളോട്, പ്രവാചകൻ കാണിക്കാത്ത സംഗതിയോട് പറയാൻ നമ്മൾക്ക് സാധിക്കണം. എന്താണ് ഈ സഹാബി പറഞ്ഞതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ കൈമന്ന് ഊരി എറിഞ്ഞൊരു സാധനം എനിക്ക് എന്റെ വീട്ടിക്ക് വേണ്ട, അതിനെനിക്ക് വേണ്ട, അതൊരു പ്രതിജ്ഞയാണ്. അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ച എന്തൊക്കെ കാര്യം സഹോദര നമ്മുടെ ജീവിതത്തിലുണ്ട്? ഒന്നെങ്കിലും ഊരി എറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ തക്കുൻ അഅബുദന്നാസ്, അല്ല വിരോധിച്ച സംഗതികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ഒന്നിനോളം സന്ധിയില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അത് ചെയ്യുക. കാരണം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ സാധിച്ചുകൊള്ളണം എന്നില്ല. ആരോഗ്യമില്ലാത്തവർക്ക് നോൽപോൽക്കാൻ കഴിയൂല, പൈസ ഇല്ലാത്തവർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയൂല, സക്കാത്തിന് നിസാബ് ലബിന കൊടുക്കാൻ കഴിയൂല. എന്നാൽ അല്ല വിരോധിച്ചതോ ഫജിത്തനി പോഹു, കുറച്ചൊക്കല്ല പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. എന്തൊക്കെ ആസ്വാദനങ്ങൾ ഉണ്ടെങ്കിലും, ഹറാമുകൾ വരല അങ്ങനെയാ, ഒരാസ്വാദനം ഉണ്ടാവും ഹറാമിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകം മൂടി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ആസ്വാദനങ്ങളെ കൊണ്ടാ, പെട്ടെന്ന് ആകർഷിക്കുന്ന, എല്ലാവരെയും കോരിത്തരിപ്പിക്കുന്ന, എല്ലാവരുടെ മനസ്സിലും ആഗ്രഹമുണ്ടാക്കുന്ന സംഗതികളെ കൊണ്ടാണ് നരകം മൂടി വച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അതിനെ മറികടക്കുന്ന ഈമാൻ നമ്മിൽ ഉണ്ടാവണം. അതിനാ നോമ്പ് നോറ്റത്, അതിനാണ് നമസ്കരിച്ചത്. ആ ഈമാൻ വർദ്ധിക്കാനാണ് നിരന്തരമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു റസൂലുള്ളാഹിന്റെ കൈമന്ന് ഊരി എറിഞ്ഞൊരു സാധനം ഇനി എനിക്ക് എന്റെ വീട്ടിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം നമ്മൾക്ക് എല്ലാ നിഷിദ്ധങ്ങളോടും
കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ച ഒന്നാമത്തെ ഉപദേശം. അദ്ദേഹം നമുക്ക് പറഞ്ഞുതരാം, നമ്മളെ വാക്കിലും പ്രവർത്തനത്തിലും ഡ്രസ്സിങ്ങിലും എല്ലാത്തിനുമുള്ള നിഷിദ്ധങ്ങളെ മനസ്സിലാക്കി അത് മാറ്റിവെച്ച് അല്ലാഹ വിരോധിച്ചൊരു സംഗതി എന്റെ ജീവിതത്തിലില്ല എന്ന് ഉറപ്പുവരുത്തി എവിടെ വെച്ച് ഏത് രൂപത്തിൽ മരണം നമ്മെ പിടികൂടിയാലും നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കാത്ത ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്ത ആളായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് നമ്മയെല്ലാം സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് وعلى آله الفائزين برضا الله اتقوا الله عباد الله അള്ളാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. മതത്തിന്റെ ആകത്തുകയാണ് ഏതാനും വാക്കുകളിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ചെറിയ സംഗതിയല്ല. ഒന്ന് ഇരുന്ന് ആലോചിച്ചു നോക്കേണ്ടി, നമ്മുടെ ഏത് മേഖലയിലാണ് ഹറാം കടന്നു വരാത്തത്? 1970 ശേഷം ഗൾഫിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അതുവരെ കേരളത്തിൽ നമ്മൾ താമസിച്ചത് ഓലമേഞ്ഞ വീടിലായിരുന്നു. നമ്മൾ കഴിച്ചത് ചക്കയും മാങ്ങയും കാവത്തും പൂളും ചേമ്പുമായിരുന്നു. എല്ലാം പോയി, ചക്കൊന്നും ആർക്കും വേണ്ട, വീണങ്ങനെ നശിച്ചു പോവാണ്. ഇഷ്ടം പോലെ പണം വന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഹറാമ് കൂടുകയാണോ കുറയാണോ ചെയ്തത്? നമ്മുടെ വിവാഹരംഗം ആഭാസകരമായി മാറിയത് പണമുണ്ടായതിനു ശേഷമാണ് അതിനു മുമ്പാണോ? നമ്മുടെ വസ്ത്രധാരണത്തിന് ഇഹ്റാം വന്ന് കയറിയത് പണം കൂടിയതിനു ശേഷമാണോ കുറഞ്ഞതിനു ശേഷമാണോ? എല്ലാ ബന്ധങ്ങളില്ലാതായതപ്പോഴാ. പണ്ടൊക്കെ നമ്മൾ അടുക്കളയെ കയറി, അയലകത്ത് അടുക്കളയെ കയറി, അവിടെ വെച്ച സാധനവും പപ്പടവും എടുത്ത് തിന്നിട്ടല്ലേ വീട്ടിൽ പോവുക. അങ്ങനെ രണ്ട് അയൽവാസികളും കാണിച്ചു തരുമോ? ഒരു വീട്ടിൽ ഒരു തോർത്തുകൊണ്ടാണ്ടായി, എല്ലാവർക്കും കുളിക്കാൻ ഒറ്റ തോർത്തുകൊണ്ട്. ഇപ്പോഴോ എല്ലാരും കൂടി പായ വിളിച്ചാണ് കിടക്കലാണ്. വേറെ റൂമുണ്ടായിരുന്നോ? ഇല്ല. അന്നുള്ള സ്നേഹം ഉണ്ടോ? അന്നത്തെ ഭക്ഷണത്തിന്റെ രുചി ഉണ്ടോ? അന്നത്തെ വേദന ഉണ്ടോ? എന്റെ കൂട്ടുകാരന്റെ സഹോദരന് വിഷമുണ്ടാവുമ്പോ ഒരു വേദന ഉണ്ടോ? ഇല്ല. അന്നത്തെ സത്യസന്ധത ഉണ്ടോ? റോട്ടുമ്മല് സഹോദരങ്ങളെ ഒരു ഉറുപ്പിയെ കിടക്കണ ഒരു ഉറുപ്പിയാണ്. എന്തൊക്കെ എന്റെ ബാപ്പ മരംപെട്ടുകാരുടെ രാവിലെ മുതൽ വൈകുന്നേരം മരം വെട്ടിയാക്കിട്ട് രണ്ടുറുപ്യ. ആ കാലഘട്ടത്തിൽ 10 പൈസ റോട്ടുമ്മേ കിടക്കുകയാണ്ട ഒരു കുട്ടി തൊടുവോ? ഇല്ല. എന്റെ സത്യസന്ധത, കുടുംബ ബന്ധം, പരലോകത്തെ പറ്റി പേടി, പള്ളിയോടുള്ള ആത്മാർത്ഥത, എല്ലാത്തിനും അള്ളാഹ് കൽപ്പിച്ച കൽപ്പന പുലർത്തണമെന്ന ചിന്ത, ഖുർആനോടുള്ള താല്പര്യം, എല്ലാം നഷ്ടപ്പെട്ടത് എപ്പോഴാ? എപ്പോഴാ? ദുനിയാവ് തുറക്കപ്പെട്ടപ്പോ. അതുകൊണ്ടാണ് അല്ലാഹു റസൂല് ദുനിയാവിനെ ഭയപ്പെട്ടത്. നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം എന്ന് ആവർത്തിച്ച് അവിടുന്ന് പറഞ്ഞത്. ദുനിയാവ് നമ്മളെ വഞ്ചിച്ചു കളയും. തൂലുൽ അമൽ എത്ര കിട്ടിയാലും മതിയാവാത്ത അവസ്ഥ. അൽ ഹവാ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള താല്പര്യം. 96 ഖുർആൻ ആദ്യത്തെ സൂറത്ത് സൂറത്തുൽ അലഖ്. മറച്ചു വെക്കേണ്ടി, മനുഷ്യൻ എപ്പോഴാ കേട് വരിക എന്ന് കൃത്യമായി ആദ്യത്തെ സൂറത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ലയതുഗാ അർആഹു സ്തഗ്നാ. മനുഷ്യൻ തീർച്ചയായും അവൻ അതിക്രമിയാവും. എപ്പോ? അവൻ തന്നെ മതിയായവനാണ് എന്ന ചിന്ത ഉണ്ടാവുമ്പോ. എങ്ങനെ? എനിക്ക് ഞാൻ തന്നെ മതി. എപ്പോഴാ കോമ്പൗണ്ട് വാൾ ഉണ്ടായത്? എപ്പോഴാ ഗേറ്റ് ഉണ്ടായത്? എപ്പോഴാ പൂട്ട് ഉണ്ടായത്? അയലകത്ത് ആരെയും സഹായം നമുക്ക് വേണ്ട. നമ്മൾക്ക് ഒരാഴ്ച രണ്ടാഴ്ച കഴിയാനുള്ള സാധനം പിടിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ നമുക്ക് കോമ്പൗണ്ട് വാൾ ഇല്ലാക്കുക? എന്തിനാ അന്യരായിട്ട് ഒരു ബന്ധു ആവശ്യമുണ്ടല്ലോ. അപ്പൊ പണ്ട് അങ്ങനല്ല. എനിക്കോർമ്മണ്ട്, എന്റെ വീട്ടിൽക്ക് ഉച്ചക്ക് ചോറ് തിന്നാൻ വേണ്ടി മക്കളാട്ട അക്കനട്ടോ യത്തീമക്കൾക്ക് ചോറ് കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. യത്തീമക്കളാ ഞങ്ങള്. വീട്ടിൽ ചോറ് തിന്നാൻ ഞായറാഴ്ച കുട്ടികളെ വീട്ടിൽക്ക് അക്കനട്ടോ എന്ന് പറയാൻ വരുന്ന മനുഷ്യന്മാർക്ക് ഉള്ളാസ് വെള്ളം കൊടുക്കണല്ലോ. അപ്പൊ നോക്കുമ്പോ അടുപ്പില് തീയുണ്ടാവൂല, അടുപ്പില് തീയുണ്ടാവൂല. ഉമ്മ ഒരു ചേരിവളെടുത്ത് വരും, എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് തീക്കണൽ വാങ്ങിക്കൊണ്ടുവരാം. ഇപ്പോഴത്തെ തലമുറക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവോ? അപ്പുറത്തെ വീട്ടിലെ തീക്കണൽ എന്റെ വീട്ടിലെ അടുപ്പിലെ തീയായി മാറിയ ഒരു കാലഘട്ടം അയൽവാസികൾ തമ്മിലുണ്ടായിരുന്നുവെന്ന് ഈ തലമുറക്ക് പറഞ്ഞാ മനസ്സിലാവോ?
ഇല്ലല്ലോ. എവിടെ നഷ്ടപ്പെട്ടത്? എനിക്ക് ഞാൻ തന്നെ മതി, എനിക്ക് ഞാൻ തന്നെ, എനിക്ക് ഇഷ്ടം പോലെ പൈസ എന്റെ അടുത്തുണ്ട്, എനിക്ക് ഒരാളെ സഹായം ആവശ്യമില്ല. എനിക്ക് ഞാൻ തന്നെ മതി എന്ന് തോന്നുന്ന ഏത് നിമിഷമാണോ ഇന്നൽ ഇൻസാന ലയതഗ, മനുഷ്യൻ അതിക്രമിയാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യത്തിൽ നിന്ന് മാറി നിൽക്കണം. 24 മണിക്കൂറും കണ്ടനാടിയേക്കാൾ അടുത്ത് പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. എല്ലാം അവൻ രേഖപ്പെടുത്തുന്നു. അല്ലാ വിരോധിച്ച ഒരു സംഗതി അല്ലാന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതത്തിൽ മാറ്റിവെക്കുമ്പോ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് അതിനേക്കാൾ ഹൈറായത് അല്ലാഹു എനിക്ക് നൽകും എന്നതാണ് വാഗ്ദാനം. ഞാൻ ഒരു ഹറാമെന്ന് മാറി നിൽക്കുന്നു പടച്ചോനെ വിചാരിച്ചിട്ട്, എനിക്ക് പടച്ചോൻ നൽകുന്ന വാഗ്ദാനം എന്താറിയോ? ഏതൊരു ഹറാമിൽ നിന്നാണോ നീ മാറി നിന്നത് അതിനേക്കാൾ ആസ്വാദ്യതയുള്ള, അതിനേക്കാൾ മനോഹാരിതയുള്ള, അതിനേക്കാൾ മെച്ചപ്പെട്ടത് നിനക്ക് ദുനിയാവിന് കിട്ടും, പരലോകത്ത് കിട്ടും. അതുകൊണ്ടാണ് അറബികൾ കള്ള് വലിച്ചെറിഞ്ഞത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ സഹാബികൾ കള്ള് വലിച്ചെറിഞ്ഞത്. അതുകൊണ്ടാണ് പലിശ വലിച്ചെറിഞ്ഞത്. അതുകൊണ്ടാണ് വ്യഭിചാരത്തിൽ തകനുന്നത്. അള്ളാൻ റസൂൽ ഓരോന്ന് നിഷിദ്ധമാക്കുമ്പോ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ അവർക്ക് സാധിച്ചത് ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് പരലോകത്ത് കിട്ടും എന്ന അള്ളാന്റെ വാഗ്ദാനത്തിന്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഉള്ളിൽ വെച്ച് അള്ള വിരോധിച്ച മുഴുവൻ കാര്യത്തിൽ നിന്നും എന്റെ ജീവിതം മുക്തമാണ് എന്ന് അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് ഉറപ്പുവരുത്താൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മയെല്ലാം സഹായിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപൊറുത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഈ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യ ഭർത്താവ് സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹുവെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും യഥാർത്ഥമായ ഈമാനും തഖ്വയും ഇഖ്ലാസും മരണം വരെ മുറുകെ പിടിക്കാനുള്ള മഹാ തൗഫീഖും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ കച്ചവടത്തിലും കൃഷിയിലും ജോലിയിലും ജീവിത ഉപാധിയിലും കുടുംബജീവിതത്തിലും നീ ഖൈറും ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മാരകമായ മാറാവ്യാധി രോഗത്തിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.